നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ നിർണായകമായ ആ ബില്ലിലും ഒപ്പുവെച്ച് ഗവർണർ, അങ്ങനെ ആ ഒരു നിയമവും പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്തെ വൻകിട തോട്ടം ഉടമകൾക്ക് സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഗവർണർ ആ ഒരു ബില്ലിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനത്തിനുമേൽ നികുതി അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനിടയിലാണ് തോട്ടം മേഖലയുടെ നികുതി ഒഴിവാക്കിക്കൊണ്ടുള്ള ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചത്. തോട്ടം മേഖലയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് തോട്ടം നികുതിയും കാർഷിക ആദായ നികുതിയും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ആയിരക്കണക്കിന് ഏക്കറോളം കൈവശം വയ്ക്കുന്ന സംസ്ഥാനത്തെ വൻകിട തോട്ടം ഉടമകൾക്ക് വേണ്ടിയാണ് സർക്കാർ ഈ കനിവ് കാണിച്ചിരിക്കുന്നത് എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നികുതി പരിഷ്കരണങ്ങൾ വേണമെന്ന് പറഞ്ഞ് സാധാരണക്കാരെ പിഴിയുന്ന സർക്കാരാണ് ഇപ്പോൾ മുതലാളിമാർക്ക് അനുകൂലമായ ഈ ഒരു പരിഷ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നതും വിരോധാഭാസം തന്നെയാണ്. ഗവർണർ ഒപ്പിട്ട ഈ ഒരു ബില്ല് പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാരിനെതിരെയുള്ള മുറുമുറുപ്പുകളും വിമർശനങ്ങളും വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, നമുക്കറിയപ്പെടുത്ത സാഹചര്യത്തിൽ സാധാരണക്കാരെല്ലാം നെട്ടോട്ടം ഓടേണ്ടുന്ന അവസ്ഥയാണ്. ബജറ്റിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് മുതലാളിമാർക്കൊക്കെ അനുകൂലമായ ഒരു ബില്ല് കൂടി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. സർക്കാരിന് മുട്ടം പണി തന്നെയാണ് ഈ ബില്ലിലൂടെ വരാൻ പോകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം സാധാരണക്കാരൻ്റെ വയറ്റത്തടിച്ചിട്ട് വൻകിട മുതലാളിമാർക്കൊക്കെ അനുകൂലമായ ഒരു നിയമം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വിമർശന വിധേയമാകുക തന്നെ ചെയ്യും. കുടിവെള്ളം മുതൽ ഇന്ധനം വരെയുള്ളവയുടെ വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് പൊതുജനത്തോട് സഹകരിക്കാൻ അപേക്ഷിക്കുകയാണ് സർക്കാർ. തോട്ടം മേഖല ആകെ നഷ്ടത്തിലാണ് എന്നായിരുന്നു ഉടമകൾ വാദിച്ചത്. ഇവരുടെ വാദം അംഗീകരിച്ച് തോട്ടം നികുതി ഒഴിവാക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്താൻ പിണറായി സർക്കാർ 2018 തീരുമാനിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഗവർണർ ഈ അടുത്തിടെ ഒപ്പുവെച്ചത്. മാത്രമല്ല, മറ്റ് രണ്ട് വൻ ഇളവുകൾ സർക്കാർ തോട്ടം ഉടമകൾക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒന്നാമത്തേത്, കാർഷികാദായ നികുതിക്ക് മോറട്ടോറിയം ഏർപ്പെടുത്തി. തോട്ടങ്ങളിൽ നിന്ന് മുറിക്കുന്ന റബ്ബർ മരങ്ങൾക്ക് പണം അടയ്ക്കണമെന്ന സിനിയറേജ് വ്യവസ്ഥ റദ്ദു ചെയ്തു. ഹാരിസൺ മലയാളം ലിമിറ്റഡ് അതുപോലെ തന്നെ സർക്കാർ തന്നെ അവകാശം ഉന്നയിച്ച് കേസ് നടത്തി വരുന്ന തോട്ടങ്ങൾക്ക് ഈ ഇളവ് കിട്ടുമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാപ്പി, ഏലം, റബ്ബർ, തേയില, കൊക്കോ ഉൾപ്പെടെയുള്ള തോട്ട വിളകൾക്ക് ഹെക്ടറിന് 700 രൂപ കേരളം തോട്ടം നികുതി ഈടാക്കിയിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നികുതി എന്ന പേരിൽ തോട്ടം നികുതി പിൻവലിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ജസ്റ്റിസ് എൻ കൃഷ്ണൻ നായർ അധ്യക്ഷനായ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തോട്ടം മേഖലയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. ഇതേ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തോട്ടങ്ങളെ തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്താനും സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നൽകിയ ഉറപ്പെന്നത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ പൊളിച്ചു മാറ്റി പുതിയവ നിർമ്മിക്കുമെന്നാണ്. ഇതിനുവേണ്ടി സ്ഥലവും ചെലവിന്റെ പകുതിയും തോട്ടമുടമകൾ വഹിക്കുമെന്നും ബിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നികുതി ഇളവുകളുടെ നേട്ടമെല്ലാം ഉടമകളുടെ കൈകളിലെത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ടും തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇവരടക്കമുള്ള ജനത്തോട് പ്രതിസന്ധി പരിഹാരത്തിനായി നികുതി വർധനയുമായി സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ബില്ല് അത് പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.